നമസ്കാരം. ഓണ വിഭവങ്ങളിൽ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു പായസമാണ്, അതും പ്രഥമൻ, പഴപ്രഥമനാണ്. അവൽ പായസം നമ്മൾ മുൻപേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാലും പഞ്ചസാരയും ഉപയോഗിച്ച് ചെയ്യുന്നത് മറ്റൊരു പ്രഥമൻ ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ ഈ പ്രഥമന് വേണ്ടിയിട്ട് നാളികേരപ്പാലിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് മാത്രമല്ല, ഓണക്കാലം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവുന്നതാണ് നേന്ത്രപ്പഴം. കാരണം പഴം നുറുക്ക് എന്നുള്ളത് ഓണ വിഭവങ്ങളിലെ രാജാവാണ്, അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ ബാക്കി വരുന്ന പഴം നുറുക്ക് കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രഥമനാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. പഴപ്രഥമന് വേണ്ടിയിട്ട് 1 കിലോ അളവിലാണ് നമ്മൾ നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. ആ നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് നെടുകെ മുറിച്ച് വെച്ചിട്ട് വേണം ഇഡ്ലി കുക്കറിൽ ആവി കയറ്റി വേവിച്ചെടുക്കാൻ. നമുക്കൊന്ന് വേവിക്കാം. പഴം നല്ലപോലെ വെന്തു. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കണം. ഉരുളി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് ചേർക്കാം. അതായത് പഴം വരട്ടണ സമയത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അരച്ചു വെച്ചിട്ടുള്ള പഴം കൂടി ചേർക്കാം. പഴം ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും തീ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുന്നതാണ് ഈ പഴം എന്നുള്ളത് വരട്ടിയെടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് പഴം അരച്ച് ഫ്രഷായി തന്നെ വരട്ടി ചെയ്യണതാണ്. ഇതല്ലാതെ ചക്ക വരട്ടിയതൊക്കെ പോലെ പഴം വരട്ടിയത് ഇരിക്കുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അതെടുത്തും ചെയ്യാം. പഴം ഏകദേശം നന്നായിട്ട് ഒരു 10-15 മിനിറ്റോളം നേരം നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലേക്ക് ശർക്കര ചേർക്കുക എന്നുള്ളതാണ്. ശർക്കര ഉരുക്കി അത് നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ശർക്കരയുടെ അളവ് എന്ന് പറയുന്നത് 800 ഗ്രാം മുതൽ 1 കിലോ ശർക്കര വരെ എടുക്കാം, മധുരത്തിനനുസരിച്ചിട്ട്. പാകം മധുരം എന്ന് പറയണത് ഒരുവിധം നല്ല മധുരം 1 കിലോ ശർക്കര എടുക്കുമ്പോൾ ഉണ്ടാവും, മധുരം കുറച്ച് മതി എന്നുള്ളവർ 800 ഗ്രാം എടുക്കുക. 10 മിനിറ്റിൽ മീഡിയം ഫ്ലെയിമിൽ ശർക്കര തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുകയാണ്. രണ്ടാം പാൽ എന്ന് പറയുമ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. 6 ഇടത്തരം വലിപ്പമുള്ള തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. പറയുകയാണെങ്കിൽ ഇതാ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു കപ്പിൽ 6 കപ്പുണ്ട്. രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് നമുക്കത് ശരിക്കും ഒന്ന് വറ്റി കിട്ടണം. അതായത് പകുതിയായിട്ട് വറ്റി വരണം. ഏകദേശം ഇതുപോലെ കുറുകി വരണ സമയത്ത് ഒന്നാം പാൽ ചേർക്കുകയാണ്. ഒന്നാം പാൽ എന്ന് പറയണതും 6 തേങ്ങയുടെ തന്നെയാണ്. ഒന്നാം പാൽ നമ്മൾ വെള്ളം അധികം ചേർക്കാതെ കട്ടിയിൽ പിഴിഞ്ഞെടുക്കണു, രണ്ടാം പാലാകുമ്പോൾ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കണു എന്നുള്ളതാണ് വ്യത്യാസം. ഒന്നാം പാൽ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. പിന്നെ നമ്മൾ തീ കത്തിക്കില്ല, ഒന്നാം പാൽ തിളക്കരുത് എന്നാണ് പറയുക. ഇനി അതിലേക്ക് വറുത്തിടണം നമുക്ക് പായസത്തിലേക്ക്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി അല്ലെങ്കിൽ ഏലക്കായപ്പൊടി ഇടുകയൊക്കെ ചെയ്യും. പക്ഷേ ശരിയായിട്ടുള്ള പായസത്തിൻ്റെ ആ ഒരു എന്താ പറയുക സ്വാദ് കിട്ടണം എന്നുണ്ടെങ്കിൽ പണ്ട് മുതലേ ഉള്ള ആൾക്കാരൊന്നും ഏലക്കായപ്പൊടിയോ ചുക്കോ ജീരകമോ ഒന്നും നമ്മൾ ചേർക്കാറില്ല. വറുത്തിടുമ്പോൾ ആ എന്ത് പ്രഥമനാണോ, ഇപ്പോൾ പഴപ്രഥമനാണെങ്കിൽ പഴത്തിൻ്റെ സ്വാദ് തന്നെ വരണം. ഏലക്കായൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം, പണ്ടത്തെ രീതിയിൽ അത് ചെയ്യാറില്ല. പിന്നെ ആ ഒരു എന്താ പറയുക നാളികേരം ചെറുതാക്കി കൊത്തി നുറുക്കി നെയ്യിൽ വറുത്തിടുന്നത് ഈ പ്രഥമനിൽ പായസം കുടിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കണത് ഒരു പ്രത്യേക സ്വാദാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം നാളികേരം കൊത്തി നുറുക്കി അതുകൂടി ഒന്ന് വറുത്ത് ചേർക്കാം. തേങ്ങാക്കൊത്തുകൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പഴപ്രഥമൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതിന് സ്വാദിനൊരല്പം വ്യത്യാസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ ചക്ക വരട്ടിയതും പഴം വരട്ടിയതും ഒക്കെ നേരത്തെ തന്നെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് എടുത്ത് വെച്ചത് എടുത്ത് ചെയ്യണതും നമ്മൾ അപ്പം വരട്ടി അപ്പം ഉണ്ടാക്കുന്ന പായസത്തിനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് സ്വാദിന്. അപ്പോൾ എല്ലാവരും ഇത്തവണത്തെ ഓണത്തിന് ഉണ്ടാക്കി നോക്കുക. കുറച്ചൊരു ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ എളുപ്പത്തിൽ തന്നെ പ്രഥമൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ പഴപ്രഥമൻ പോലെ തന്നെ നമുക്ക് ചക്കവരട്ടിയത് ഇരിക്കുന്നുണ്ട് എങ്കിൽ ചക്കവരട്ടിയത് ഉപയോഗിച്ചിട്ടും ഇതുപോലെ തന്നെ ചക്കപ്രഥമൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പാലട മുമ്പേ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പാലട ലിങ്ക് കൊടുക്കാം. എല്ലാവരും കണ്ടു നോക്കുക. പുതിയ ഓണരുചികളുമായിട്ട് വീണ്ടും കാണാം.